അപ്പൊ ഞങ്ങളെന്താ ഒരു അടയിട്ട വന്നിക്കണ് ചക്കട എല്ലാരും ഉണ്ടാക്കണതല്ലേ ചക്കട ഞങ്ങൾക്ക് ചക്ക കിട്ടി വൈനയില്ല വൈനയില്ല പല പേര് പറയണ്ടായിരുന്നു വൈനയില്ല കറുകപ്പട്ടയുടെ അല്ല അങ്ങനെ പല പേര് പറയണ്ട് കറുകപ്പട്ട മറ്റേ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കണ ഇല നല്ല മണ കഴിക്കുമ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ ആ ഇല ഇല ഉണ്ടാക്കണ എന്നിട്ട് പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല നിങ്ങക്ക് അറിയണോ നിങ്ങളത് ഞങ്ങൾക്കറിയില്ല കൃത്യമായിട്ട് പല രണ്ടു മൂന്ന് പേര് പറയണ്ടല്ല വൈനല്ല എന്നൊക്കെ ചോദിച്ചവരൊക്കെ പറഞ്ഞ അങ്ങനെയാ അപ്പൊ കറുകപ്പട്ടടെ ചക്കട ഇഷ്ടല്ല ആദ്യമായിട്ടാണ് ഒരു സാധനം ഇഷ്ടമില്ലാത്ത സാധനം ചക്കട മാത്രമൊക്കെ തിന്നാ തിന്നും മനസ്സിലാക്കി വെക്കുമ്പോ അത് വെക്കാൻ തിന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി ചക്കട എങ്ങനെ ഉണ്ടാക്കാം ഓ കിച്ചൻ ഉണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള വരിക്ക് ചക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം വറുത്ത പുട്ടിൻ്റെ പൊടി അങ്ങനെയോ അപ്പത്തിൻ്റെ പൊടി എന്തൊക്കെ പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അരിപ്പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ശർക്കര പാനിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറിയൊരു കപ്പ് നാളികേരം പിന്നെ അതിലേക്ക് എള്ള് നാളികേരം കൊത്ത് അതൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി എടുത്തിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ അത് നിർബന്ധമൊന്നുമില്ല പിന്നെ അര ടീസ്പൂൺ ഏലക്കപ്പൊടി അപ്പോൾ നമ്മൾ ഈ അട ഉണ്ടാക്കാനായിട്ട് വൈനയിൽ എടുത്തിക്കണ് ചിലർ പറയും കറുകപ്പട്ടയുടെ അല്ല അങ്ങനെ ഒക്കെ പറയും അപ്പോൾ നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ ഇലയാണ് കേട്ടത് പിന്നെ നമുക്ക് ഈ ചക്കുണ്ടല്ലോ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും അടിക്കണ്ട ചിലർ വേവിച്ചിട്ടൊക്കെ അടിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത് വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഏകദേശം ഒരു പേസ്റ്റ് രൂപം എന്ന പോലെയൊക്കെ ഇത് അടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് അരിപ്പൊടിയിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ അടയുടെ ഇത് ലൂസാവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരം പാലോ അല്ലെങ്കിൽ ശർക്കര പാനിയോ അത് എന്തുവേണമെങ്കിലും ചേർക്കാം കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് അതിലേക്ക് എള്ളും നാളികേരം കൊത്തും കൂടി ഫ്രൈ ചെയ്ത് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഏലക്കപ്പൊടി ഒരു അര ടീസ്പൂണൊക്കെ കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ ശർക്കര പാനിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം കൂടുതൽ ചേർക്കണം കൂടുതലൊക്കെ അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടും അപ്പോൾ എന്തോരം വേണം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ ആയിരിക്കും അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് അല്ലാണ്ട് ഉപ്പിൻ്റെ ആവശ്യമോടെ വരുന്നില്ല അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അടയ്ക്കൊക്കെ കുഴക്കില്ല അതുപോലെ തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാവരും നല്ല മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലയെടുത്ത് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം കൈ നനച്ച് ഇങ്ങനെ എല്ലായിടത്തും നമുക്കിത് പരത്തി കൊടുക്കാം അപ്പോൾ വാഴയിലുണ്ടാക്കാം പക്ഷേ ഈ ഇലയിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേക മണം അപ്പോൾ അടയ്ക്ക് അതുപോലെ തന്നെ ഒരു നല്ല മണമൊക്കെയാണ് അപ്പോൾ ഇതിലുണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മളല്ലാതെ ഇങ്ങനെ ഇതുപോലെ പരത്തി വയ്ക്കുക അപ്പോൾ അല്ലാതെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇല തേങ്ങില്ലേ അപ്പോൾ ഞങ്ങൾ കുറച്ച് വാഴയിലയിലും ഇങ്ങനെ പരത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചെന്നുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഗ്യാസ് എന്ന് വെച്ചാൽ കുറേ നേരം എടുക്കില്ലേ അപ്പോൾ വിറകടുപ്പിൽ വെച്ചിരിക്കണം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വേണം അപ്പോൾ ചെറിയ തീയിലിട്ട് വെന്താൽ മതി മുക്കാൽ മണിക്കൂറൊക്കെ എടുക്കണമെന്നുള്ളൂ അന്നേരം നന്നായി വേവുള്ളൂ ഇത് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മുക്കാൽ മണിക്കൂറായി നമുക്കിത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വേണ്ടി അല്ലേ ആ ലേക്ക് ഒരു പ്രത്യേക മണം അപ്പോൾ ആ മണം തന്നെ ആയിരിക്കും നമ്മുടെ അടയ്ക്കും അപ്പോൾ നമ്മുടെ അട നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇഷ്ടം
നല്ല നല്ലതൊന്നും നായ്ക്കൊക്കില്ല നല്ലതൊന്നും ഞാൻ തിന്നാറില്ലെന്ന് വിചാരം ഞാൻ തിന്നാ നല്ല ഹെൽത്തി ആണ് സാറേ ഇതൊക്കെ ഇഷ്ടമല്ല ചക്ക ചക്ക ഹെൽത്തി ആണ് പഴുത്ത ചക്ക തിന്നാൻ ഇഷ്ടമുള്ളൂ ഇങ്ങനെ കുഴച്ചിട്ട് ഞങ്ങളുടെ ഇഷ്ടം കേൾക്കണം എന്തെല്ലാം പോലും നല്ല ടേസ്റ്റ് നാളികേരത്തിന്റെ കൊത്ത് എല്ല് നാളികേരത്തിന്റെ കൊത്തോ നാളികേര കൊത്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനറിയാണ്ട് ഒരു ദിവസം തിന്നു പോയിട്ടുണ്ട് ലാസ്റ്റ് ഗോതമ്പടിയാന്ന് വെച്ച് തിന്നതാ എന്നിട്ട് പറഞ്ഞേ അതിന്റെ ചക്കയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ഗോതമ്പടിയാന്ന് വെച്ച് തിന്നു പിന്നെ അമ്മയോട് ചോദിച്ചത് എന്താടേ ചക്കട ഞാൻ ചക്കട തിന്നില്ല തിന്നു പറഞ്ഞു ഇത് കറുകപ്പെട്ടല്ല കുമ്പിളപ്പ് ഉണ്ടാക്കണല്ല പേരെന്നുള്ളത് നിങ്ങൾക്ക് അറിയണം നിങ്ങൾ കമന്റ് ചെയ്യാം ഞങ്ങൾക്ക് മനസ്സിലാവോ നല്ല കാര്യല്ലേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാ അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരെ ബൈ.